ഇവിടെ രാജ്യത്ത് ഒരു കൂട്ടം ജിഹാദികളും ഒരു കൂട്ടം രാജ്യദ്രോഹികളും ദേശവിരുദ്ധ ശക്തികളും പ്രക്ഷോഭ സമരങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ തകർക്കുന്നു, പൊതുസ്വത്ത് നശിപ്പിക്കുന്നു, കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു, പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തുന്നു. അതുപോലെ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ജിഹാദികൾക്കും ലോകൈക ഭീകരന്മാർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടമാടുന്നു. കേരളവും ഒട്ടും പിന്നിലല്ല ഇക്കാര്യത്തിൽ. കാരണം ജിഹാദികളുടെയും തീവ്ര കമ്മ്യൂണിസ്റ്റ് ജിഹാദികളുടെയും ഒക്കെ ഒരു താവളമായി, ഒരു ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന വാർത്ത മുൻപും തത്വമയി ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന ഇന്ത്യ ഭരിക്കുന്ന സംഘടനയുടെ കേരള ഘടകമുണ്ട്. ഒരു പ്രസിഡന്റില്ല, ഔദ്യോഗികമായി കുറേ ഭാരവാഹികളുണ്ട്. അവർ എന്താണ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ കേരളത്തിൽ BJP എന്ന പാർട്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എന്ത് പ്രയോജനം? ഇവിടെ തമ്മിലടിക്കാനും ഇതുവരെ പ്രസിഡന്റിനെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല. കുമ്മനം രാജശേഖരൻ പ്രസിഡന്റാവുമെന്ന് NT രമേശ് പറയുന്നു, KSുരേന്ദ്രൻ പ്രസിഡന്റാവുമെന്ന് വേറൊരാൾ പറയുന്നു, വത്സൻ തില്ലങ്കേരിയെ പ്രസിഡന്റാക്കുമെന്ന് പറയുന്നു, ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റാകുമെന്ന് പറയുന്നു. ഇതൊക്കെ പറച്ചിലല്ലാതെ ഇവിടെ പാർട്ടിയെ നയിക്കാൻ ആരുമില്ല. AC റൂമുകളിലിരുന്ന് പത്രസമ്മേളനം നടത്താനല്ലാതെ ഈ ഒരു വിഷയത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രചരണം നടത്താൻ ഇവിടുത്തെ BJPക്കാർക്ക് കഴിയുന്നുണ്ടോ? കേരളത്തിലെ BJP ഘടകത്തിന് എന്താണ് സംഭവിച്ചത്? അല്ല, കേരളത്തിൽ BJPക്ക് ഒരു ഘടകമുണ്ടോ? ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നില്ല എന്ന് പറയുന്നു, പരാതി പറയുന്നു. ഒക്കെ ശരിയാണ്, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്നിപ്പോൾ മനസ്സിലായില്ലേ? ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കേരള BJP ഘടകത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ പ്രബുദ്ധരായ നേതാക്കളുണ്ട്, കാര്യങ്ങളുണ്ട്, പ്രവർത്തകരുണ്ട്, ഒപ്പം എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ കേരള BJP ഘടകത്തിനുണ്ട്. പക്ഷേ അവയൊന്നും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത്രയും പ്രക്ഷോഭ സമരം ഇവിടെ നടന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് ഒരു കലാലയത്തിന് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് ഒരു സിനിമാ നടൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരോക്ഷമായി ആഹ്വാനം ചെയ്തിട്ട്, അങ്ങനെ നിരവധി അനവധി പോസ്റ്റുകളും നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും ഒക്കെ നിരവധി സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്രമണങ്ങൾ നടന്നിട്ടും സമ്മേളനങ്ങൾ നടന്നിട്ടും പ്രതിഷേധ സമരങ്ങൾ ആളിക്കത്തിയിട്ടും ഇവിടെ ഒരു BJP നേതാവിനെ പോലും പൊതുസ്ഥലത്ത് വഴിയിലൊന്നും കാണാനില്ല. എവിടെ പോയി നിങ്ങൾ? ഇവിടെ കേരളത്തിലെ BJPക്കാർ എവിടെ? കേരളത്തിലെ BJPക്ക് നേതാക്കന്മാരില്ലേ? അതോ എല്ലാവരും ഉറങ്ങുകയാണോ? നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ സുഖമായി മൂടിപ്പുതച്ച് കിടന്ന് നിങ്ങൾ ഉറങ്ങുകയാണോ? അല്ല, ആരായാലും ചോദിച്ചു പോകുന്ന ഒരു സാധാരണ സംശയം മാത്രമേ ചോദിച്ചുള്ളൂ. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോഴാണ് പാർട്ടിക്ക് അടിത്തറയുണ്ടാകുന്നത്, പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാകുന്നത്. അത് കേരളത്തിലെ BJP നേതാക്കൾക്ക് അറിയില്ലേ? ഇനി ട്യൂഷൻ എടുത്ത് പഠിക്കണോ നിങ്ങൾ? നിങ്ങൾക്ക് എല്ലാവിധ സംവിധാനങ്ങളും കേന്ദ്ര സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്ര BJP ഘടകത്തിൽ നിന്നുമൊക്കെ തന്നെ എല്ലാവിധ പിന്തുണയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇവിടെ ജനങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നുകൂടി. നിങ്ങൾ എന്തിനാണ് മടിപിടിച്ചിരിക്കുന്നത്? നിങ്ങൾ അങ്ങനെ മടിപിടിച്ചിരിക്കേണ്ടവരല്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല. ഉത്തരവാദിത്തങ്ങൾ പരസ്പരം ഏണിചാരി വെച്ച് രക്ഷപ്പെടുന്ന നേതാക്കന്മാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിരലിലെണ്ണാവുന്ന ചില നേതാക്കന്മാർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവിടെയും ഇവിടെയും എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടത്തിയാലൊന്നും ഒരു രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു വിഷയത്തിന്, ഒരു നല്ല കാര്യത്തിനെതിരെ നടക്കുന്ന സമരത്തിനെ തകർക്കാനോ അല്ലെങ്കിൽ സമരത്തിനെ നിയന്ത്രിക്കാനോ ഒന്നും കഴിയില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ BJP നേതാക്കൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. ഇവിടെ രാജ്യമുട്ടക്കി സമരം നടക്കുമ്പോൾ പ്രാദേശിക BJP ഘടകങ്ങളും അതുപോലെ തന്നെയുള്ള രാജ്യസ്നേഹികളായ ഒരുപറ്റം ആൾക്കാരും സംഘടനകളും ഒക്കെ തന്നെ വളരെ കാര്യക്ഷമമായി തന്നെ അതിൽ ഇടപെടുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്, വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം BJP സൈലൻസിലാണ്, അല്ലെങ്കിൽ വെറും പത്രസമ്മേളനത്തിലും വെറും ചെറിയ ചെറിയ പ്രസ്താവനകളിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും പ്രശ്നത്തെ നിങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണോ? അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് കേരളത്തിലെ BJP ഘടകത്തിന് ഒട്ടും ഭൂഷണമല്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.